ഈശോയിൽ സ്നേഹമുള്ളവരെ, വെൽക്കം ബാക്ക് ടു ചാസ്റ്റിറ്റി റേഡിയോ ആൻഡ് ഇറ്റ്സ് ഡേ 3. ചാരിത്ര ശുദ്ധിയെ പറ്റിയുള്ള കുഞ്ഞു ചിന്തകൾ എല്ലാ ദിവസവും നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ജീസു പാലക്കാട് ടീംസ് മിനിസ്ട്രിയുടെ ഒരു കുഞ്ഞു ഇനിഷ്യേറ്റീവാണ് ചാസ്റ്റിറ്റി റേഡിയോ. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്രയുടെ മൂന്നാം ദിവസത്തിലേക്ക് കടന്നാലോ. ഇന്നലെ നമ്മൾ മനുഷ്യന്റെ സൃഷ്ടിയെ പറ്റിയും ദൈവത്തിന്റെ ചായയിൽ സൃഷ്ടിക്കപ്പെട്ടതിനെ പറ്റിയൊക്കെ കേട്ടു. ഇന്ന് നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോവാണ്. ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയും ആയിട്ട് സൃഷ്ടിച്ചു. ഉൽപ്പത്തിയുടെ പുസ്തകം 1:27 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും: ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ബ്യൂട്ടിഫുൾ ഡിസൈനിൽ നമ്മളെ അവിടുന്ന് പുരുഷനും സ്ത്രീയുമായിട്ടാണ് സൃഷ്ടിച്ചത്. യെസ്, മെയിൽ ആൻഡ് ഫീമെയിൽ. ഇതൊരിക്കലും ഒരു ആക്സിഡന്റൽ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ എങ്ങനെ ആയിരിക്കണമെന്ന ദൈവത്തിന്റെ സ്നേഹത്തിന്റെയും പദ്ധതിയുടെയും വെളിപ്പെടുത്തലാണ്. സ്ത്രീയും പുരുഷനുമായിട്ട് യുണീക്കായിട്ടും പരസ്പര പൂരകങ്ങളായി ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2333 നമ്മൾ ഇങ്ങനെ വായിക്കും: പുരുഷൻ പുരുഷനായിരിക്കുന്നതും സ്ത്രീ സ്ത്രീ ആയിരിക്കുന്നതും നല്ലതും ദൈവനിശ്ചയമാകും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ ദൈവം നമ്മളെ സൃഷ്ടിച്ച വിധത്തിൽ, അതായത് സ്ത്രീയായിട്ടും പുരുഷനായിട്ടും അംഗീകരിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം ജീവിക്കാനായിട്ട് വളരെ അത്യാവശ്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് മുന്നിൽ പല തെറ്റായ ആശയങ്ങളൊക്കെ വരുമ്പോൾ അതിൽ നിന്നെല്ലാം മാറി എന്നിട്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ച വിധത്തിൽ സ്ത്രീയെങ്കിൽ സ്ത്രീയായിട്ടും പുരുഷനെങ്കിൽ പുരുഷനായിട്ടും നമ്മൾ തന്നെ ആക്സെപ്റ്റ് ചെയ്യണം. ഇനി പലപ്പോഴും നമുക്ക് മുന്നിലുള്ള വലിയൊരു ഡൗട്ടാണ്, പുരുഷനാണോ വലുത് സ്ത്രീയാണോ വലുത്, ദൈവം ആരെയാണ് കൂടുതൽ ഹയർ റാങ്കിൽ സൃഷ്ടിച്ചത്. നമ്മൾ ഇക്കാര്യത്തിൽ ഭയങ്കര വലിയ ഡിബേറ്റൊക്കെ നടത്താറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ സത്യം എന്താണ്? അത് സഭ നമ്മളെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ യുവജന മതബോധന ഗ്രന്ഥമായ യുക്യാറ്റിന്റെ 401 ചോദ്യത്തിൽ ഇങ്ങനെയാണ് തിരുസഭ നമ്മെ പഠിപ്പിക്കുക: ദൈവം പുരുഷനും സ്ത്രീക്കും വ്യക്തികളെന്ന നിലയിൽ ഒരേ മഹത്വമാണ് നൽകിയിട്ടുള്ളത്. സ്ത്രീകളും പുരുഷന്മാരും ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യജീവികളാണ്. യേശുക്രിസ്തുവാൽ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളാണ്. ഒരു വ്യക്തി സ്ത്രീയോ പുരുഷനോ ആയിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അന്യായമായി വിവേചനം കാണിക്കുന്നത് മനുഷ്യത്വ വിരുദ്ധവും ക്രൈസ്തവ വിരുദ്ധവുമാണ്. എന്നാൽ ഈ തുല്യ മഹത്വവും തുല്യ അവകാശങ്ങളും ഏകരൂപത്തിലായിരിക്കണമെന്ന് അർത്ഥമാക്കുന്നില്ല. മനുഷ്യവ്യക്തികൾ എന്ന നിലയിൽ അവർ തുല്യരാണെങ്കിലും മറുഭാഗത്ത് അവരുടെ പ്രത്യേക ഉണ്മകളിൽ അവർ സ്ത്രീയും പുരുഷനുമാകും. യെസ് ഡി എസ്, വി ആർ കൺക്ലൂഡിംഗ്. അതിനാൽ നമുക്ക് നമ്മുടെ ഐഡന്റിറ്റിയെ കുറിച്ച് കൂടുതൽ ബോധ്യമുള്ളവരാകാം. മെയിൽ ആൻഡ് ഫീമെയിൽ, ഹി ക്രിയേറ്റഡ് അസ്. ഒരു കുഞ്ഞു പ്രാർത്ഥനയോടെ നമുക്ക് അവസാനിപ്പിക്കാം. ദൈവമേ, നിന്റെ ഛായയിലും സാദൃശ്യത്തിലും ഞങ്ങളെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിശുദ്ധിയിൽ ജീവിക്കാനും സ്നേഹിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ദാറ്റ്സ് ഓൾ അബൌട്ട് ഡേ 3. And we'll meet tomorrow. Till then, നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ആയിരിക്കാം. And don't forget to share this podcast. Available on Spotify, Instagram, and YouTube. Thank you.